ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. ചോദിക്കയെന്ന ഇവിടെ ഗൂഗിളിലൊക്കെ കാണുന്നത്, കറക്റ്റ് പേരിന് കരുത്തില്ല. ഇതൊക്കെയെന്ന് തന്നെ നമുക്കിപ്പോൾ വിചാരിക്കാം, ചോദിക്കയെന്ന പേരിലൊരു വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകാൻ പോകുന്നത്. ഈ വെള്ളച്ചാട്ടം ഉള്ളത് കോട്ടയം ജില്ലയിലെ കടനാട് പഞ്ചായത്തിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. എൻ്റെ ഇങ്ങോട്ട് വരാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതിൻ്റെ ലൊക്കേഷനൊക്കെ വീഡിയോ റെഡി ഇട്ടേക്കാം. ഈ ബാക്കി കാണുന്നതല്ല കേട്ടോ വെള്ളച്ചാട്ടം, ദേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെയുള്ളതാണ് വെള്ളച്ചാട്ടം. ഗൂഗിൾ മാപ്പ് കാണിച്ചേക്കുന്ന വഴി താഴേക്കാണ്. ആ വഴി വേണം ഇറങ്ങിപ്പോവാൻ. അറിയത്തില്ലാതെ വന്ന് ബൈക്ക് ഇവിടെ ഇത്ര മോളിൽ കണ്ടേ വെച്ചു. ഇത് അപകടം പിടിച്ച വഴിയാന്ന് തോന്നുന്നു. ഈശ്വര, ആപത്തൊന്നും വരുത്തരുതേ. ഇങ്ങോട്ടൊരു വഴിയുണ്ട് കേട്ടോ. വാവ്, എന്റെ ദൈവം. ഗായ്സ്, ഇത് സൂപ്പർ വെള്ളച്ചാട്ടം കേട്ടോ. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ നമ്മളെ വാഗമണ്ണി ഒന്നും വരില്ല ആ ടൈപ്പ് വെള്ളച്ചാട്ടം. പാറയാണ്, നന്നായിട്ട് വഴുക്കും. കുഴി ജില്ലേ താഴെ കിടക്കും. പൊന്നു, അടിപൊളി സ്ഥലം. വെള്ളത്തിൻ്റെ സൈഡിൽ ആ സീനറി നോക്കി, വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത്. ഇതിൻ്റെ താഴെ ഇച്ചിരി കൂടെ അടിപൊളിയുള്ള സ്ഥലമുണ്ടെന്ന് തോന്നി. വെള്ളം കേട്ടോ. ഇതേ ബൈക്ക് വരുന്ന വഴിയാ. എനിക്ക് ഈ വഴി അറിയത്തില്ലാത്ത കാരണം ബൈക്ക് കൊണ്ട് വരാൻ പറ്റില്ല. ഇതാ താഴെ ഒരു മെയിൻ റോഡ് ഞാൻ കണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആ പള്ളക്കാട്ടിൽ കൂടെ ചാടി ഇറങ്ങിപ്പോന്നു. ഇതേ വെള്ളച്ചാട്ടം കേട്ടോ, ചെറിയൊരു വെള്ളച്ചാട്ടം. ഇങ്ങോട്ട് വേറെ ഇങ്ങോട്ടോ ഒരു വഴിയുണ്ട്. ഈ വഴി ഇവിടെ നിന്നുള്ള ഓവറോൾ ലുക്ക് ഞാൻ കാണിച്ചുതരാം. ഇത് എന്നാ സീനറി ആണെന്ന് അറിയാമോ, ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന കാണാൻ. അത് നേരിട്ട് വന്നാലേ മനസ്സിലാവുള്ളൂ. കേട്ടോ, ഈ മെയിൻ റോഡ് ഞാൻ ഒരുപാട് ഫ്രണ്ടിലേക്ക് പോയിട്ട് ഈ വഴി കയറി. ഞാൻ ആദ്യം ഇറങ്ങിപ്പോയ വഴിയിലേക്ക് താഴെ ഇതിലേക്ക് കൂടെ താഴേക്കാണ് ഞാൻ ഇറങ്ങിപ്പോയത്. ഇവിടുന്ന് കാണുമ്പോഴും നല്ല സൂപ്പർ വെള്ളച്ചാട്ടം കേട്ടോ. പിന്നെ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ നല്ല അടിപൊളി നാട്ടുകാരാ കേട്ടോ. അവർ ഞാൻ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഇറങ്ങിയ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, കുറച്ചുകൂടെ മുകളിൽ പോയ ഇച്ചിരി കൂടെ നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട്, ഇതും കുഴപ്പമില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞു. നല്ല അടിപൊളി നാട്ടുകാരാണ്. ഇത് തനി കാട്ടുപ്രദേശമാണ്, ഒരു വനത്തിൽ കയറിയ പോലെ. കോട്ടയം ജില്ല എന്ന് പറയുകയേ ഇല്ല. അങ്ങനെ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം ചാനലെ. എനിക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൗണ്ട് കുറവാണ്, വീഡിയോ ഒക്കെ കാണുന്നവരുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുവാണെങ്കിൽ എനിക്കും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാം, വീണ്ടും വീണ്ടും നല്ലൊരു പ്രചോദനമാകും. ഓക്കെ, ഇതിന് മുകളിൽ അവിടെ വേറൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് താഴെ ചേട്ടൻ പറഞ്ഞത്. അവിടെയും കൂടെ വേണേൽ പോയി നോക്കാം. ഗൈസ്,
നമുക്ക് അടുത്ത ആഴ്ച വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതുപോലെ ആർക്കും അറിയത്തില്ലാത്ത സ്ഥലങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതുപോലെ ഒത്തിരി പബ്ലിസിറ്റി കിട്ടാത്ത ഞാൻ സ്ഥലങ്ങൾ നോക്കിയായിരുന്നു ട്രാവൽ ചെയ്ത്. നിങ്ങൾ വീഡിയോ കാണുന്നൊരു ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാണേലും എനിക്ക് സബ്സ്ക്രൈബേഴ്സിന് അക്കൗണ്ട് വളരെ കുറവാണ്. വീഡിയോ കാണുന്നവരെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം എൻ്റെ വീഡിയോ കാണുന്ന 83% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എനിക്കും ഉപകാരമായിരിക്കും. സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് കൂടുതൽ കാണുമ്പോൾ എനിക്കും ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനൊരു എനർജി വരും. ഓക്കെ, ബൈ ബൈ, അടുത്തൊരു വീഡിയോ കാണാം.